കുടുംബത്തിലെല്ലാവർക്കും ഇവിടുത്തെ ഓരോ സാരിയായിരിക്കും അടുത്ത ഫാഷൻ ട്രെൻഡ്. മാക്സ് വെഡ്ഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കൂറ്റനാട്. മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. പ്രസിദ്ധമായ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലയും പൂരവും ആഘോഷിച്ചു. രണ്ട് കാളവേലയും രണ്ട് പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയങ്കാവ്. ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവങ്ങൾക്കും സമാപനമായി. ഐതിഹ്യപ്പെരുമ കൊണ്ടും അനുഷ്ഠാന മഹിമ കൊണ്ടും ഉത്സവാഘോഷങ്ങളുടെ പെരുപ്പം കൊണ്ടും പ്രശസ്തമായ മുളയങ്കാവ് ബോധിക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും വലിയ പൂരവും ആഘോഷിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കൊലുക്കല്ലൂർ, നെല്ലായ, വല്ലപ്പുഴ, ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അതിവിശാലമായ തട്ടകമാണ് മുളയങ്കാവിനുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളവേല നടക്കുന്നതും മുളയങ്കാവിലാണ്. തട്ടകത്തെ 10 തറ ദേശക്കാളകൾക്കാണ് സ്ഥാനവും അവകാശവും കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. ദേശക്കാളകൾക്ക് പുറമെ കമനീയമായി അലങ്കരിച്ചതും കൺചിമ്പിക്കുന്ന LED ലൈറ്റ് സംവിധാനത്തോടു കൂടിയതുമായ വ്യത്യസ്ത വലിപ്പത്തിലും ആകാര വടിവിലുമുള്ള 100-ൽപ്പരം ഇണക്കാളകളും വലിയ കാളവേലയ്ക്ക് മാറ്റേകി. രാത്രിയോടെ വാദ്യാഘോഷങ്ങളും ആർപ്പുവിളികളുമായി ദേവീസന്നിധിയിലേക്കുള്ള ഇണക്കാളുകളുടെ അണമുറിയാത്ത പ്രയാണമായിരുന്നു. പുലർച്ചെ തിരുമുറ്റവും ക്ഷേത്രപറമ്പും കാളശില്പങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പുറമത്ര ദേശത്തിനാണ് കാളവേലയുടെ നടത്തി. പുലർച്ചെ നടന്ന കാളയിറക്കവും കാളക്കയറ്റവും കാളക്കളിയും പൂരപ്രേമികളുടെ മനം കവർന്നു. ക്ഷേത്രത്തിൽ നിന്ന് വലിയ പൂരവും ആഘോഷിച്ചു. വൈകുന്നേരത്തോടെ താലപ്പൊലി പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പും തിരുമുറ്റത്ത് പെരിങ്ങോട് ഹൈസ്കൂൾ മേജർ പഞ്ചവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദിയും അരങ്ങേറി. I'm going to go to the hospital.